1918 ഹംഗറിയിൽ വെച്ച് നടന്ന ഒരു മനോഹരമായ ഒരു ചെസ് ഗെയിമിങ് കണ്ടാലോ. ഈ ഗെയിം കളിച്ചിരിക്കുന്നത് ഷ്വാർസും ഹാർട്ട്ലബും എന്ന് പറഞ്ഞ രണ്ട് പ്ലെയേഴ്സാണ്. ഇവിടെ ബ്ലാക്ക് സൈഡിൽ നിന്നാണ് നമ്മൾ കളി കാണുന്നത്. പോൺ ടു ഇ ഫോർ, പോൺ ഇ ഫൈവ്, നൈറ്റ് എഫ് ത്രീ പോണിനെ അങ്ങ് അറ്റാക്ക് ചെയ്യുന്നു. നൈറ്റ് സി സിക്സ്, ബിഷപ്പ് സി ഫോർ, എഫ് സെവൻ പോണിലേക്ക് ആദ്യം തന്നെ വൈറ്റ് പോവുകയാണ്. ബിഷപ്പ് സി ഫൈവ് അതുപോലെ തന്നെ ബ്ലാക്കും കളിക്കുകയാണ്. വൈറ്റ് ക്യാസിൽ ചെയ്യുന്നു, പോൺ ഡി സിക്സ് കളിക്കുന്നു, പോൺ എച്ച് ത്രീ. അപ്പോൾ ഈ മൂവിൻ്റെ ഐഡിയ ബിഷപ്പ് ജി ഫോർ തടയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വളരെ സർപ്രൈസിങ് ആയിട്ട് പോൺ ടു എച്ച് ഫൈവ് ആണ് ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത്. അപ്പോൾ ഈ മൂവ് കുറച്ച് സർപ്രൈസിങ് ആണ്. കാരണം ഇവിടെ ടിപ്പിക്കലി ഇവിടെ പോൺ ടു എച്ച് ഫൈവ് ഒന്നും അല്ല മൂവ്സ്. അതിന് പകരം ഒരു പക്ഷേ ബെസ്റ്റ് മൂവ് എന്ന് പറഞ്ഞാൽ നൈറ്റ് എഫ് സിക്സോ അല്ലെങ്കിൽ ഈ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുകയൊക്കെയാണ്. പക്ഷേ കളിയിൽ കളിച്ചിരിക്കുന്നത് പോൺ ടു എച്ച് ഫൈവ് ആണ്. ആദ്യം തന്നെ അഗ്രസീവായിട്ട് അങ്ങ് പോവുകയാണ്. നൈറ്റ് എച്ച് ടു. അപ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ ഐഡിയ വൈറ്റ് അടുത്ത മൂവിൽ കിങ് എച്ച് ടു പോയിട്ട് പോൺ ടു എഫ് ഫോർ ഒക്കെ കളിക്കാനായിരിക്കും വൈറ്റിൻ്റെ ഐഡിയ. ഇവിടെ നൈറ്റ് എഫ് സിക്സ്. അപ്പോൾ നൈറ്റ് എഫ് സിക്സ് കളിച്ചു എന്തായാലും. പോൺ ടു ഡി ത്രീ. അപ്പോൾ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് ബിഷപ്പ് ഒരു ആ ഡി ത്രീ എന്നുള്ള മൂവ് കളിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ സൂപ്പർ അഗ്രസീവ് ആയിട്ടുള്ള ബിഷപ്പ് ജി ഫോർ എന്നുള്ള മൂവ് തന്നെ. ഒരു ബിഷപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് സാക്രിഫൈസ് ചെയ്യാണ്. പ്രത്യേകം ഓർക്കണം ഇത് 1918 കളിച്ച ഒരു ഗെയിമാണ്. അപ്പോൾ ഗെയിമിൻ്റെ ക്വാളിറ്റിയിലേക്കാളും അന്ന് എൻജിൻസും അനാലിസിസും ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് എൻജിൻസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ മൂവിൻ്റെ ക്വാളിറ്റി ഒന്ന് ഗസ് ചെയ്യാൻ പറ്റില്ല. ഓൺ ദ ബോർഡ് എന്താണ് ഇതിനുള്ള റെസ്പോൺസ് അതാണ് ഇവിടെ വൈറ്റിങ്ങും കളിക്കാൻ പറ്റുള്ളൂ. ഇത് ആക്ച്വലി അത്ര നല്ല മൂവ് അല്ല. ബിഷപ്പ് ടു ജി ഫോർ അത്ര നല്ല മൂവ് അല്ല. പക്ഷേ ആ ഒരു സമയത്ത് 1918 ഓൺ ദ ബോർഡ് ഇങ്ങനെ ഒരു മൂവ് എങ്ങനെ ഫേസ് ചെയ്തു എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. പോൺ വെച്ചാൽ ബിഷപ്പിനെ വേണ്ടിയെടുത്തു, കാരണം ഒരു ഫ്രീ ബിഷപ്പാണ്. പോൺ ടേക്സ് പോൺ, നൈറ്റ് വെച്ച് പോണിനെ വെട്ടിയെടുക്കുന്നു. അപ്പോൾ ഇവിടെ വൈറ്റ് ഇവിടെ ബ്ലാക്കിൻ്റെ അറ്റാക്ക് എങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്ന് വ്യക്തമായൊരു പ്ലാനൊന്നുമില്ല. പക്ഷേ എന്നാലും നൈറ്റ് എച്ച് ഫൈവ്. അപ്പോൾ ഇതിൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മൂവിൽ ക്യൂൻ എച്ച് ഫോർ വന്നിട്ട് ആ റൂക്കും ക്യൂനും കൂടെയും ഒരു ബാരിയർ ഒരേ ഒരു ഫയലിൽ വന്നിട്ട് ചെക്ക് മേറ്റ് ത്രെട്ടേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ബ്ലാക്കിൻ്റെ ഐഡിയ. ബിഷപ്പ് ടു ഇ ത്രീ, ഇതൊരു മിസ്റ്റേക്കാണ്. അതിന് പകരം ഒരു പക്ഷേ വൈറ്റ് കളിക്കേണ്ടിയിരുന്ന ബെസ്റ്റ് മൂവ് ക്വീൻ എഫ് ത്രീ ആണ്. ക്വീൻ എഫ് ത്രീ കളിച്ചാലെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് എഫ് സെവനിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ബ്ലാക്കിൻ്റെ ക്യൂനൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു കിങ് സൈഡ് ഡിഫെൻഡ് ചെയ്യാൻ വൈറ്റിനെ കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോഴാണ് ക്യൂൻ ടു എഫ് ത്രീക്ക് പകരം ബിഷപ്പ് ടു ഇ ത്രീ എന്ന് കളിക്കുന്നത്. അപ്പോഴാണ് ക്യൂൻ ടു എച്ച് ഫോർ കളിക്കുന്നത്. അപ്പോൾ ക്യൂൺ ടു എച്ച് ഫോറിൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മൂവിൽ ഈ നൈറ്റ് എങ് മൂവ് ചെയ്തിട്ട് ചെക്ക് മേറ്റ് ചെയ്യാനാണ് ബ്ലാക്ക് ശ്രമിക്കുന്നത്. ബിഷപ്പ് വന്ന് ബിഷപ്പിന് വെട്ടിയെടുക്കുന്നു. ഇത് മറ്റൊരു മിസ്റ്റേക്കാണ്. കാരണം ഇവിടെ ബ്ലാക്കിന് ഇൻസ്റ്റൻ്റായിട്ട് ഇവിടെ ജയിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ബ്ലാക്കിൻ്റെ ബെസ്റ്റ് മൂവ് എന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നുന്ന ചില മൂവ്സാണ് നൈറ്റ് ജി ത്രീ, അടുത്ത മൂവിൽ ക്യൂൻ താഴേക്ക് വന്നിട്ട് ചെക്ക് മേറ്റ് ചെയ്യുക. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വൈറ്റാണ് ആക്ച്വലി ജയിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു നൈറ്റിനെ എടുക്കും. ഇതുപോലത്തെ ചെക്കൊക്കെ പോയി കഴിഞ്ഞാൽ കിങ് അങ്ങ് ഓടിപ്പോവുകയും ചെയ്യും, വൈറ്റ് ഈസിലി ജയിക്കുകയും ചെയ്യും. കിങ്ങിന് ഇവിടെ രക്ഷപ്പെടാൻ പറ്റും. റൂക്കും നൈറ്റും രണ്ട് ബിഷപ്പും ആ ബിഷപ്പിനെയും കൂടെ സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വൈറ്റ് എന്തായാലും ജയിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം അബദ്ധങ്ങൾ ബ്ലാക്കിന് ഒരിക്കലും പറ്റരുത്. ഇവിടെ നൈറ്റ് ജീവിതത്തിൽ വന്നൊരു അബദ്ധം. പക്ഷെ അതിനേക്കാളും മനോഹരമായൊരു ഗെയിമാണ് ഇവിടെ ഗെയിമിൽ ബ്ലാക്ക് കളിക്കുന്നത്. ബ്ലാക്ക് കളിക്കുന്ന മൂവ് ഒരു ക്യൂൺ സാക്രിഫൈസ്, ക്യൂൺ എച്ച് വൺ ചെക്ക്. അപ്പോൾ ഫോഴ്സ് ചെയ്യുവാണ് വൈറ്റിനെ കൊണ്ട് ആ ഒരു ക്യൂവിനെ എടുപ്പിക്കാൻ. ക്യൂവിനെ എടുത്തു കഴിയുമ്പോൾ നൈറ്റ് ജി ത്രീ ചെക്ക് ഓൺലി മൂവ്. ഇവിടെ വേണമെങ്കിൽ നൈറ്റ് എച്ച് സിക്സ് കളിക്കാം, പക്ഷെ കാര്യമൊന്നുമില്ല. ഇവിടെ ആദ്യം ചെക്കാണ്. അപ്പോൾ കിങ് ജി വൺ ആണ് ഇവിടെ ആകെ കളിക്കാൻ പറ്റും. ഓൺലി മൂവ് കിങ് ജി വൺ ആണ്. ഇവിടെ റൂക്ക് ടു എച്ച് വൺ ചെക്ക് മേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മനോഹരമായ ഗെയിം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം 1918 കളിച്ച ഒരു ഗെയിമിൻ്റെ ക്വാളിറ്റിയോ അനാലിസിസോ ഒന്നും അല്ല നമ്മൾ നോക്കണം. ഒരു ബ്രില്ലിൻ മിനിയേച്ചർ ഗെയിംസ് സെലക്ട് ചെയ്താണ് നമ്മൾ ഇപ്പോഴത്തെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെസ് പാറ്റേൺ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.